Assalamualaikum warahmatullahi wabarakatuh. Bismillahirrahmanirrahim. Alhamdulillahi rabbil alamin. Wassalatu wassalamu ala asyrafil mursalin wa ala alihi wa sahbihi al faizin. Waliya ustadumarokke ulla oru waliya sadassana. മുതഅല്ലിമീങ്ങൾ സാധാതുക്കൾ വയസ്സന്മാരായ ആളുകൾ അള്ളാഹുവിൻ്റെ ദിക്ര ചൊല്ലിയ ഖുർആനോദിയ സദസ്സ് അൽഹംദുലില്ലാ ഒരു വലിയ നല്ല സദസ്സാണ് ഇങ്ങനെ ഒരു സദസ്സ് ഈ ഒരു വർഷത്തിൻ്റെ ഇപ്പുറത്ത് ഈ ഇരിക്കുന്ന നമുക്കാർക്കും ലഭിച്ചിട്ടുണ്ടോ എന്ന് സംശയമാണ് ലോക്ക്ഡൗൺ ആയത് മുതൽ ഇത്തരം ഒരു ദിക്റിൻ്റെ ഖുർആനിൻ്റെ അള്ളാഹുവിൻ്റെ മഹാന്മാരുടെ മദഹ് പറയുന്നൊരു സദസ്സ് ലഭിച്ചിട്ടുണ്ടോ എന്ന് സംശയമാണ് അപ്പോൾ ബേക്കൽ ഉസ്താദിനെ കുറിച്ച് പറയുമ്പോൾ ഞാൻ ഉസ്താദിൻ്റെ ഒരു ചെറിയ ഒരു ശിഷ്യനാണെന്ന് പറയാം ഒരു ആറു മാസം ബേക്കലത്ത് വെച്ചിട്ട് 84-83 എന്ന് എനിക്ക് സംശയമുണ്ട് ഞാൻ ഓതി പഠിച്ചിരുന്നൊരു കാലമുണ്ടായിരുന്നു എൻ്റെ ശരീക്കന്മാരായ ഒരു കൂട്ടത്തിൽ ഉണ്ടാകുമോ എന്നെനിക്ക് തോന്നുന്ന ആ കാലഘട്ടത്തിൽ ബേക്കലത്തുണ്ടായിരുന്നവർ കർണാടകത്തിൻ്റെ സൂര്യൻ അസ്തമിച്ചു എന്ന് നമ്മൾ പാത്തൂർ ഉസ്താദ് പറഞ്ഞു എനിക്കങ്ങനെയല്ല തോന്നിയത് നമ്മുടെ ദക്ഷിണേന്ത്യൻ്റെ സൂര്യൻ അസ്തമിച്ചു എന്ന് പറയുന്നതാകും ശരി ഉസ്താദിനെ സംബന്ധിച്ചിടത്തോളം കർണാടകത്തേക്കാൾ കൂടുതൽ ആളുകളുള്ളത് കേരളത്തിലാണ് ഉസ്താദിൻ്റെ ശിഷ്യന്മാരും അധികം കേരളത്തിലുള്ളവരാണ് പക്ഷെ ഉപ്പരെ വീട് ഇപ്പോൾ കർണാടക കേരളമൊന്നും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇല്ല എന്താ അത് ഗവൺമെൻറ് ഉണ്ടാക്കിയ ഒരു അതിർത്തി പ്രദേശം എന്നല്ലാതെ നമ്മൾ സംസാരിക്കുന്ന ഭാഷ മലയാളം നമ്മൾ എഴുതുന്നു ഒക്കെ നമ്മൾ ഉസ്താദന്മാർ പിഞ്ഞാന്ന് എപ്പി ഉസ്താദൊക്കെ വന്നല്ലോ അപ്പോൾ അത് വിഷയമല്ല ഏതായാലും ഒരു വലിയ നഷ്ടമാണ് നമുക്കുണ്ടായത് ഈ നഷ്ടത്തെ നമുക്കൊരിക്കലും തടുത്തു നിൽക്കാൻ കഴിയില്ല അള്ളാഹുവിൻ്റെ അചഞ്ചലമായ വിധി അങ്ങനെയാണ് കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത് കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത് പ്രവാചകരാണെങ്കിലും സയ്യിദുമാരാണെങ്കിലും പണ്ഡിതന്മാരാണെങ്കിലും അവർക്ക് നിശ്ചയിക്കപ്പെട്ട ഒരു സമയം ആ സമയത്ത് അവരിവിടുന്ന് ഇവിടെ പറയും ഇവിടെ ഞാനടക്കം എൻ്റെ പ്രിയപ്പെട്ട ഉസ്താദിൻ്റെ ശിഷ്യന്മാരായ ആളുകളോടും സുഹൃത്തുക്കളോടും എനിക്ക് പറയാനുള്ളത് ഉസ്താദിൻ്റെ പ്രവിശാലമായ ആ കാലഘട്ടത്ത് ഉസ്താദ് നമുക്ക് വരച്ച് കാണിച്ച ജീവിത പാത ആ പ്രവർത്തന രീതി അതാണ് നമ്മുടെ മനസ്സിൽ കൊണ്ടാടേണ്ടത് ഈ സമയത്ത് ഞാൻ വിചാരിക്കുന്നു ഒരു അനുഭവം പറയാണ് കർണാടക യാത്രയിൽ ഉസ്താദിനെ അനുഗമിച്ച പ്രമുഖരായ പണ്ഡിതന്മാരിൽ ഒന്ന് നമ്മളെ ബേക്കൽ ഉസ്താദായിരുന്നു പിന്നെ അബ്ബാസ് ഉസ്താദ് രണ്ടും നമ്മളെ വിട്ടു പിരിഞ്ഞു പോയി ഇപ്പം മാണി ഉസ്താദേ ഉള്ളൂ അള്ളാഹു അവിടുത്തെ ദറജ ഉയർത്തുമാരാകട്ടെ മാണി ഉസ്താദിന് അള്ളാഹു ആഫിയത്തും ആരോഗ്യമൊക്കെ കൊടുക്കട്ടെ നമുക്കൊക്കെ അള്ളാഹു ആഫിയത്ത് ആരോഗ്യം തരട്ടെ അപ്പോൾ എത്രയോ രാത്രികളും പകലുകളും ഒരു യാത്ര ചെയ്തു പ്രസംഗിച്ചു ക്ഷീണിച്ചു ഇരുന്ന് ഒരു മടിയും വരാതെ പരിശുദ്ധമായ ദീനിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി സുന്നത്ത് ജമാഅത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി ഉസ്താദ് തൻ്റെ ജീവിതം നീക്കി വച്ചിരിക്കുകയായിരുന്നു കുറേ കാലം എന്ന് പറഞ്ഞാൽ ഞാൻ ദർസിൽ പഠിക്കുന്ന കാലത്ത് ഇപ്പോൾ എനിക്ക് 40-50 വർഷം മുമ്പ് ഈ നാട്ടുകാരായ നിങ്ങളിവിടെ ഉണ്ട് അന്ന് ഉസ്താദ് ചെറിയൊരു വീട്ടിൽ ഇവിടെ താമസിക്കുമ്പോൾ ഞാൻ വന്നു ഞാനന്നൊരു മുത്തല്ലിമാണ് അന്ന് ഉസ്താദിൻ്റെ വീട്ടിൻ്റെ ഡോറ് ഒരു ഈ പീഡിയൻ്റെ പയ നിരപ്പല പോലെയുള്ളൊരു ഡോറായിരുന്നു ഇന്ന് ഞാൻ ഓർക്കുന്നുണ്ട് അപ്പം ഞാനൊരു ഒരു കുഞ്ഞി തങ്ങളാണ് അത്രേ ഉള്ളൂ ഒരു മുത്തല്ലിമാണെന്ന് ഞാൻ പക്ഷെ അന്ന് ഉസ്താദ് എന്നോട് പറഞ്ഞു ഇനി ഞാൻ തങ്ങന്മാരെ വല്ലാത്ത സ്നേഹിക്കുന്ന ആൾ ഇന്ന് തങ്ങളിവിടെ നിൽക്കണം എന്ന് പറഞ്ഞ് വളരെ അസൗകര്യമുള്ള ആ വീട്ടിൽ ഞാൻ ഓർക്കുന്നു അന്ന് ബേക്കൽ ഉസ്താദാര് ആദൂർ തങ്ങൾ ഒന്നുമല്ലാത്ത സമയം ഉസ്താദും ആ അവിടെ ഒരു മുദരിസാണ് എന്നതിലപ്പുറം ഒന്നുമല്ല ആ സമയത്ത് പോലും ആ ഉസ്താദിൻ്റെ സാധാത്തുക്കളോടുള്ള ആദരവും ബഹുമാനവും ഞാൻ ഇന്നും ഓർത്തു പോവുകയാണ് അതുപോലെ ഞാൻ ദർസ് പോയിട്ട് പഠിച്ച സമയത്തും അൽഹംദുലില്ലാ ഉസ്താദിന് അന്ന് എന്തോ കാരണം കൊണ്ടാണ് ഞാൻ അവിടുന്ന് 6 മാസം കഴിഞ്ഞ് ഒരു ഷാബാൻ്റെ ലീവ് കഴിഞ്ഞ് പിന്നീട് എനിക്ക് പോകാൻ പിന്നീടാണ് കാനക്കോട് ഉസ്താദിൻ്റെ അടുത്ത് ഞാൻ പോകുന്നത്
അപ്പോ ബേക്കൽ ഉസ്താദിനെ സംബന്ധിച്ചിടത്തോളം ഒരു ശരിയായ ഇസ്ലാമിക ചിട്ടയോട് കൂടിയുള്ള ഒരു ജീവിതം എന്ത്? ഒരാളെയും സ്വാധീനിക്കാൻ, ഒരാൾക്കും സ്വാധീനിക്കാൻ കഴിയാത്ത ഒരു പണ്ഡിതൻ ഉണ്ടാകേണ്ടുന്ന എല്ലാവിധ ധീരതയും ശജാഅത്തും എല്ലാം തന്നെ ജാമിയും മാനിയുമായ മറ്റൊരു ഉസ്താദിനെ നമുക്ക് ഇന്ന് കണ്ടെത്താൻ കഴിയില്ല. അതിന് പകരം വെക്കാൻ മറ്റൊരാളും ഇല്ല എന്ന് തന്നെ പറയാം. ഞാൻ പോയി പറഞ്ഞിട്ട് ഉസ്താദിന് എന്തെങ്കിലും സ്വീപ്പാക്കി ഞാൻ വിചാരിച്ച പോലെ ആക്കാന്ന് വിചാരിച്ചാൽ ഈ ബേക്കത്തിൻ്റെ അടുത്ത് നടക്കില്ല. ആവശ്യം അല്ലേ? നമുക്കൊക്കെ അറിയുന്ന വിഷയമാണ്. ഉസ്താദ് ചിന്തിച്ചുകൊണ്ട് വളരെ ആലോചിച്ചുകൊണ്ട് അല്ലാതെ ഒരു കാര്യം തീരുമാനമെടുക്കില്ല, ഒരു കാര്യവും ചെയ്യില്ല. അത് വളരെ സ്ട്രൈറ്റാണ്. ആരുടെയും മുമ്പിൽ ഒച്ചാനിക്കാതെ, ഒരു സമ്പന്നന്റെ മുമ്പിലോ ഒരു കുബേരന്റെ മുമ്പിലോ ഒന്നും അച്ചൊരിക്കാതെ ഉള്ള ആ സധൈര്യ, ആ സധീരത ഉസ്താദിൻ്റെ എടുത്തു പറയത്തക്ക വലിയൊരു മഹാനാണ്. ഇപ്പോൾ അൽഹംദുലില്ലാ നമുക്ക് ഉസ്താദ് നമ്മുടെ അടുത്ത് തന്നെ ഉണ്ട്. ഇപ്പം എനിക്ക് ഭയങ്കര സന്തോഷമായി. ഇന്നലെ ജലീൽ എന്നോട് ഫോണാക്കിയിട്ട് പറഞ്ഞു, ഉസ്താദിൻ്റെ മകൻ ഇനി തങ്ങൾ വന്നുകൊണ്ടിരിക്കണം, ഇതുവരെ ഞങ്ങൾക്ക് വാപ്പയുണ്ടായിരുന്നു, ഇനി തങ്ങളെപ്പോലും ഭയങ്കര ആവേശമായി. എന്നിട്ട് ഉസ്താദ് നിർത്തുന്നില്ല, സുഖമില്ല എന്ന് പറഞ്ഞിട്ട് വന്നിട്ടിരുന്നില്ല. അപ്പോൾ ഉസ്താദിന് ഭയങ്കര സന്തോഷമായി എന്നർത്ഥം. അൽഹംദുലില്ലാ. അപ്പം ഞങ്ങൾക്കൊക്കെയും പറയാനുള്ളത് ഈ നാട്ടുകാരോടും ഉസ്താദിൻ്റെ കുടുംബക്കാരോടും ഞങ്ങൾക്ക് പറയാനുള്ളത്, ഞങ്ങളെല്ലാവരും നിങ്ങളോട് കൂടെയുണ്ട്. പണ്ടൊക്കെ ഉസ്താദ് ഉണ്ടോ എന്ന് ഫോൺ ചെയ്തിട്ട് പോകണമെങ്കിൽ ഇന്ന് അത് വേണ്ട, ഈ ഇവിടെ വന്നാൽ മതി, ഉസ്താദ് എല്ലാ സമയത്തും ഇവിടെ ഉണ്ട്. അത് ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമാണ്. പിന്നെ ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ടുന്നത്, അള്ളാഹു നമുക്ക് ചെയ്ത ഏറ്റവും വലിയ നിഅമത്ത് ഉസ്താദിൻ്റെ ആ ശിഷ്യത്വം സ്വീകരിക്കാൻ പറ്റി എന്നതാണ്. ഇവിടെയുള്ള അധിക ആളുകളും ഉസ്താദിൻ്റെ ശിഷ്യന്മാരാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു, അല്ലെങ്കിൽ ശിഷ്യൻ്റെ ശിഷ്യന്മാരാണ്. അൽഹംദുലില്ലാ. ആ താജുല്ലമൻ്റെ ഞാൻ ഇന്നലെ ഉസ്താദിൻ്റെ ഒരു പ്രസംഗം കേട്ട് ഞാൻ കോരിത്തച്ചു. താജുല്ലമൻ്റെ പ്രസംഗ അനുസ്മരണയിൽ പ്രസംഗിക്കുന്ന പ്രസംഗം, ആ ശബ്ദം കേട്ടാൽ താജുല്ലമ അല്ലാതെ ഉസ്താദ് എന്ന് ബേക്കൽ ഉസ്താദ് എന്ന് പറയില്ല. അങ്ങനെയുള്ള വളരെ ആ ഉസ്താദിൻ്റെ അതേ മഹറജും കാര്യങ്ങളായിട്ടുള്ള ഒരു 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 പ്രസംഗം. അൽഹംദുലില്ലാ. ഇതൊക്കെ ഉസ്താദ് ആരായിരുന്നു എന്നറിയുന്നത് ഉസ്താദ് നമ്മളെ വിട്ടുപിരിഞ്ഞതിൻ്റെ ശേഷമാണ് അല്ലേ. ഉസ്താദിൻ്റെ ഒഫാത്തിൻ്റെ ശേഷമുള്ള ഈ ജനബാഹുല്യം, അതും ഈ കോവിഡ് കാലത്ത്, നിങ്ങൾ ചിന്തിച്ചു നോക്ക്. ഇനിയിപ്പോൾ ഈ ലോകത്തിൻ്റെ തന്നെ പറയാം, വിവിധ മേഖല വിവിധ ഭാഗങ്ങളിൽ അനുസ്മരണം സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അൽഹംദുലില്ലാ. ഉസ്താദ് വലിയ ദർജയിലാണ്, വലിയ ദർജയിലാണ്. അല്ലാഹു തആലയിനും അനുഫാനായി ദർജ ഉയർത്തുമാരാകട്ടെ. നമുക്കത്ര മാത്രമേ പറയാനുള്ളൂ. ഈ പാവികളായ നമുക്ക് വേണ്ടി, ഈ പാവികളായ നമുക്ക് വേണ്ടി ദുആ ചെയ്യുക. ഈ ചെല്ലുന്ന തഹ്ലീലും തസ്ബീഹും ഇതൊക്കെ നമ്മുടെ ദോഷം പൊറുക്കാൻ വേണ്ടിയും നമ്മുടെ നന്മക്ക് വേണ്ടിയും നമ്മുടെ പാപമോചനത്തിന് വേണ്ടിയുമാണ് എന്ന് നാം മനസ്സിലാക്കി. ഉസ്താദിൻ്റെ ദർജ ഉയർത്തുപോയി. കാരണം ഉസ്താദിൻ്റെ ജീവിതം അങ്ങനെയാണ്. നമുക്കൊക്കെ അറിയാം, നമുക്കൊക്കെ അറിയാം ബേക്കൽ ഉസ്താദ് ആരാണ് എന്ന്. അതുകൊണ്ട് ഞാൻ നീട്ടുന്നില്ല. ഇത് വളരെ കുടുസായ സമയമാണ്. ബർക്കത്തിന് വേണ്ടി ഞാൻ ഇത്രയും പറഞ്ഞത്. ഇത്രയും വലിയൊരു ഒരു മഹാസദസ്. അള്ളാഹുവേ, ഈ സദസ്സിൻ്റെ ഹക്ക് ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ ദോഷങ്ങളൊക്കെ പൊറുക്കണേ. അല്ലാ, ഞങ്ങൾക്ക് ഇനിയുള്ള ജീവിതം സംശുദ്ധമായ ഹൃദയത്തോടുകൂടെ നിന്റെ ദീനിന് വേണ്ടി ഖിദ്മത്ത് ചെയ്യുന്ന ഉസ്താദ് കാണിച്ചു തന്ന പാതയിലൂടെ നിഷ്കളങ്കമായി മുന്നോട്ട് പോകാൻ ഞങ്ങൾക്ക് തൗഫീക്ക് നൽകണം റഹ്മാനെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. നമുക്കൊരു യാസീൻ മോദി ദുആ ചെയ്യാം. അൽ ഫാത്തിഹ. റഹീം മാലിക് യൗമിദ്ദീൻ ഇയ്യാക നഅബ്ദു വഇയ്യാക നസ്തഈൻ ഇഹ്ദിന സ്സിറാത്തൽ മുസ്തഖീം സ്സിറാത്തൽ ലദീന അൻഅംത അലൈഹിം غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم ياسين والقرآن الحكيم إنك لمن المرسلين على صراط مستقيم تنزيل العزيز الرحيم لتنذر قوما ما أنذر
ينذر آباؤهم فهم غافلون لقد حق القول على أكثرهم فهم لا يؤمنون إنا جعلنا في أعناقهم أغلالا فهي إلى الأذقان فهم مقمحون وجعلنا من بين أيديهم سدا ومن خلفهم سدا فأغشيناهم فهم لا يبصرون وسواء عليهم أأنذرتهم أم لم تنذرهم لا يؤمنون إنما تنذر من اتبع الذكر وخشي الرحمن بالغيب فبشره بمغفرة وأجر كريم إنا نحن نحيي الموتى ونكتب ما قدموا وآثارهم وكل شيء أحصيناه في إمام مبين واضرب لهم مثلا أصحاب القرية إذ جاءها المرسلون إذ أرسلنا إليهم اثنين فكذبوهما فعززنا بثالث فقالوا إنا إليكم مرسلون قالوا ما أنتم إلا بشر مثلنا وما أنزل الرحمن من شيء إن أنتم إلا تكذبون قالوا ربنا يعلم إنا إليكم لمرسلون وما علينا إلا البلاغ المبين قالوا إنا تطيرنا بكم لئن لم تنتهوا لنرجمنكم وليمسنكم منا عذاب أليم قالوا طائركم معكم أئن ذكرتم بل أنتم قوم مسرفون وجاء من أقصى المدينة رجل يسعى قال يا قوم اتبعوا المرسلين اتبعوا من لا يسألكم أجرا وهم مهتدون وما لي لا أعبد الذي فطرني وإليه ترجعون أأتخذ من دونه آلهة يردني الرحمن بذل لا تغني عني شفاعتهم شيئا ولا ينقذون إني إذا لفي ضلال مبين إني آمنت بربكم فاسمعون قيل ادخل الجنة قال يا ليت قومي يعلمون بما غفر لي ربي وجعلني من المكرمين وما أنزلنا على قومه من بعده من جند من السماء وما كنا منزلين إن كانت إلا صيحة واحدة فإذا هم خامدون يا حسرة على العباد ما يأتيهم من رسول إلا كانوا به يستهزئون ألم يروا كم أهلقنا قبلهم من القرون أنهم إليهم لا يرجعون وإن كل لما جميع لدينا محضرون وآية لهم الأرض الميتة أحييناها وأخرجنا منها حبا فمنه يأكلون وجعلنا فيها جنات من نخيل وأعناب وفجرنا فيها من العيون للذين آمنوا أنطعم من لو يشاء الله أطعمه إن أنتم إلا في ضلال مبين ويقولون متى هذا الوعد إن كنتم صادقين ما ينظرون إلا صيحة واحدة تأخذهم وهم يخصمون فلا يستطيعون توصية ولا إلى أهلهم يرجعون ونفخ في الصور فإذا هم من الأجداف إلى ربهم ينسلون قالوا يا ويلنا من بعثنا من مرقدنا هذا ما وعد الرحمن وصدق المرسلون إن كانت إلا صيحة واحدة فإذا هم جميع لدينا محضرون
فاليوم لا تظلم نفس شيئا ولا تجزون إلا ما كنتم تعملون إن أصحاب الجنة اليوم في شغل فاكهون وهم وأزواجهم في ظلال على الأرائك متكئون لهم فيها فاكهة ولهم ما يدعون سلام قولا من رب رحيم وامتازوا اليوم أيها المجرمون ألم أعهد إليكم يا بني آدم أن لا تعبدوا الشيطان إنه لكم عدو مبين أن اعبدوني هذا صراط مستقيم ولقد أضل منكم جبلا كثيرا أفلم تكونوا تعقلون هذه جهنم التي كنتم توعدون اصلوها اليوم بما كنتم تكفرون اليوم نختم على أفواههم وتكلمنا أيديهم وتشهد أرجلهم بما كانوا يكسبون ولو نشاء لطمسنا على أعينهم فاستبقوا الصراط فأنى يبصرون ولو نشاء لمسخناهم على مكانتهم فما استطاعوا مضيا ولا يرجعون ومن نعمره ننكسه في الخلق أفلا يعقلون وما علمناه الشعر وما ينبغي له إن هو إلا ذكر وقرآن مبين لينذر من كان حيا ويحق القول على الكافرين أولم يروا أنا خلقنا لهم مما عملت أيدينا أنعاما فهم لها مالكون وذللناها لهم فمنها ركوبهم ومنها يأكلون ولهم فيها منافع ومشارب أفلا يشكرون واتخذوا من دون الله آلهة لعلهم ينصرون لا يستطيعون نصرهم وهم لهم جند محضرون فلا يحزنك قولهم إنا نعلم ما يسرون وما يعلنون أولم ير الإنسان أنا خلقناه من نطفة فإذا هو خصيم مبين وضرب لنا مثلا ونسي خلقه قال من يحيي العظام وهي رميم قل يحييها الذي أنشأها أول مرة وهو بكل خلق عليم الذي جعل لكم من الشجر الأخضر نارا فإذا أنتم منه توقدون أوليس الذي خلق السماوات والأرض بقادر على أن يخلق مثلهم بلى وهو الخلاق العليم إنما أمره إذا أراد شيئا أن يقول له كن فيكون فسبحان الذي بيده ملكوت كل شيء وإليه ترجعون بسم الله الرحمن الرحيم والضحى والليل إذا سجى ما ودعك ربك وما قلى وللآخرة خير لك من الأولى ولسوف يعطيك ربك فترضى ألم يجدك يتيما فآوى ووجدك ضالا فهدى ووجدك عائلا فأغنى فأما اليتيم فلا تقهر وأما السائل فلا تنهر وأما بنعمة ربك فحدث لا إله إلا الله والله أكبر ولله الحمد بسم الله الرحمن الرحيم إذا زلزلت الأرض زلزالها وأخرجت الأرض أثقالها وقال الإنسان ما لها يومئذ تحدث أخبارها بأن ربك أوحى لها
يوم إذ يصدر الناس أشتاتا ليروا أعمالهم فمن يعمل مثقال ذرة خيرا يره ومن يعمل مثقال ذرة شرا يره لا إله إلا الله والله أكبر ولله الحمد بسم الله الرحمن الرحيم ألهاكم التكاثر حتى زرتم المقابر كلا سوف تعلمون ثم كلا سوف تعلمون كلا لو تعلمون علم اليقين لترون الجحيم ثم لترونها عين اليقين ثم لتسألن يومئذ عن النعيم لا إله إلا الله والله أكبر ولله الحمد بسم الله الرحمن الرحيم قل يا أيها الكافرون لا أعبد ما تعبدون ولا أنتم عابدون ما أعبد ولا أنا عابد ما عبدتم ولا أنتم عابدون ما أعبد لكم دينكم ولي دين لا إله إلا الله والله أكبر ولله الحمد بسم الله الرحمن الرحيم إذا جاء نصر الله والفتح ورأيت الناس يدخلون في دين الله أفواجا فسبح بحمد ربك واستغفره إنه كان توابا لا إله إلا الله والله أكبر ولله الحمد بسم الله الرحمن الرحيم تبت يدا أبي لهب وتب ما أغنى عنه ماله وما كسب سيصلى نارا ذات لهب وامرأته حمالة الحطب في جيدها حبل من مسد لا إله إلا الله والله أكبر ولله الحمد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد لا إله إلا الله والله أكبر ولله الحمد بسم الله الرحمن الرحيم قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد لا إله إلا الله والله أكبر ولله الحمد بسم الله الرحمن الرحيم قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس لا إله إلا الله والله أكبر ولله الحمد بسم الله الرحمن الرحيم ألف لام ميم ذلك الكتاب لا ريب فيه هدى للمتقين الذين يؤمنون بالغيب ويقيمون الصلاة ومما رزقناهم ينفقون والذين يؤمنون بما أنزل إليك وما أنزل من قبلك وبالآخرة هم يوقنون أولئك على هدى من ربهم وأولئك هم المفلحون وإلهكم إله واحد
لا إله إلا هو الرحمن الرحيم الله لا إله إلا هو الحي القيوم لا تأخذه سنة ولا نوم له ما في السماوات وما في الأرض من ذا الذي يشفع عنده إلا بإذنه يعلم ما بين أيديهم وما خلفهم ولا يحيطون بشيء من علمه إلا بما شاء وسع كرسيه السماوات والأرض ولا يؤوده حفظهما وهو العلي العليم لله ما في السماوات وما في الأرض وإن تبدوا ما في أنفسكم أو تخفوه يحاسبكم به الله فيغفر لمن يشاء ويعذب من يشاء والله على كل شيء قدير آمن الرسول بما أنزل إليه من ربه والمؤمنون كل آمن بالله وملائكته وكتبه ورسله لا نفرق بين أحد من رسله قالوا سمعنا وأطعنا غفرانك ربنا وإليك المصير لا يكلف الله نفسا إلا وسعها لها ما كسبت وعليها ما اكتسبت ربنا لا تؤاخذنا إن نسينا أو أخطأنا ربنا ولا تحمل علينا إصرا كما حملته على الذين من قبلنا ربنا ولا تحملنا ما لا طاقة لنا به واعف عنا واغفر لنا وارحمنا أنت مولانا فانصرنا على القوم الكافرين صدق الله العلي العظيم صدق وبلغ رسوله النبي الكريم السلام عليكم ورحمة الله മഹാനായ ശൈഖുന താജുൽ ഫുഖഹ ഉസ്താദ് ഖദ്ദസ് അല്ലാഹു സിർറഹുൽ അസീസ് അവിടുത്തെ പേരിൽ സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷൻ കമ്മിറ്റി വകയായി എല്ലാ ഭാഗങ്ങളിൽ നിന്നും ഒരുപാട് ഖുർആനുകളും തഹ്ലീലുകളൊക്കെ ചൊല്ലിയിട്ടുണ്ട്. തങ്ങൾ ഉസ്താദ് ദുആ ചെയ്യുമ്പോൾ അതൊക്കെ ഹദിയ, എല്ലാ മുഅ്മിനീകളും ഹദിയ ചെയ്യുക. തങ്ങൾ ഉസ്താദ് ഇൻഷാഅല്ലാഹ് ദുആ ചെയ്യും. അതോടൊപ്പം മഹാനായ ശൈഖുന ഉസ്താദിൻ്റെ പ്രിയപ്പെട്ട ശിഷ്യ സംഘടനയിലുള്ള പ്രവർത്തകർ 100 ഖത്മുകൾ ഓതിയിട്ടുണ്ട്. അത് ഇൻഷാ അള്ളാഹ് ഇവിടെ ഹദിയ ചെയ്യുകയാണ്. അതോടൊപ്പം ഇൻഷാ അള്ളാഹ് ഈ വരുന്ന ഒക്ടോബർ 2 ഉസ്താദിൻ്റെ വഫാത്തിൻ്റെ 9 ദിവസം അടുത്ത വെള്ളിയാഴ്ച കർണാടക സ്റ്റേറ്റ് സുന്നി യുവജന സംഘം പ്രാർത്ഥന ദിനമായി ആചരിക്കാൻ വേണ്ടി അഭ്യർത്ഥിച്ചിട്ടുണ്ട്. നമുക്ക് 1000 ബ്രാഞ്ചുകളുണ്ട്. എല്ലാ ബ്രാഞ്ചുകളിലുള്ള പ്രവർത്തകരും കഴിവിൻ്റെ പരമാവധി ഖത്മുകൾ ഓതി തഹ്ലീലുകൾ ചൊല്ലി എല്ലാ ബ്രാഞ്ചിലും അന്ന് ഒരു മജ്ലിസുകൾ ഉണ്ടാക്കണം. അവരവരുടെ ബ്രാഞ്ചുകളിൽ പ്രത്യേകമായി മജ്ലിസുകൾ ഉണ്ടാക്കി മഹാനായ ശൈഖുനയുടെ പേരിൽ ഖുർആനുകളും തഹ്ലീലുകളും ഓതുകയും ചൊല്ലുകയും ചെയ്യുക. അള്ളാഹു നമ്മിൽ നിന്ന് കബൂല് ചെയ്യുമാറാവട്ടെ. നിങ്ങളുമായി ബന്ധപ്പെട്ട SYS എല്ലാ ബ്രാഞ്ചുകളിലേക്കും ഈ വിഷയം അറിയിക്കുകയും ചെയ്യുക. അതോടൊപ്പം ഈ അടുത്ത് നമ്മിൽ നിന്ന് വിട പറഞ്ഞ SYS നേതൃത്വം സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് അംഗമായ കടങ്ക അബൂബക്കർ കൊടക്, എസ് അബ്ദുൾ റഹ്മാൻ എഞ്ചിനീയർ, മുസൽമദനി ഉസ്താദിൻ്റെ പ്രിയപ്പെട്ട ഭാര്യ അടക്കമുള്ളവർക്ക് അള്ളാഹു മഗ്ഫിറത്തും വറഹ്മത്തും നൽകുമാറാവട്ടെ. എല്ലാവരും അവർക്ക് വേണ്ടിയും ദുആ ചെയ്യുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഒരു 2 വാക്ക് നമ്മുടെ കൂട്ടശ്ശേരി ഉസ്താദ് സാധിയ മുദരിസാണ്, ഉസ്താദിൻ്റെ സഹ പ്രവർത്തകനാണ്. ഉപരക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين أما بعد ഏറ്റവും ബഹുമാനാദരണീയരായ തങ്ങളവരുകളെ മറ്റ് പണ്ഡിതന്മാരെ സഹോദരന്മാരെ താങ്ങാനാവാത്ത ഒരു ദുഃഖത്തിലാണ് നാം ഏവരും ഉള്ളത് സുദീർഘമായി ഈ വൈകിയ വേളയിൽ ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല ബഹുമാനപ്പെട്ട പാത്തൂർ സഖാഫി ഞാൻ ഇവിടെ വന്ന് ഇരുന്ന ഉടനെ പറഞ്ഞു നിങ്ങൾ കുറച്ച് സംസാരിക്കണം വേണ്ട തങ്ങൾ സംസാരിച്ചത് ജാമ്യം മാന്യമായിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഈ വൈകിയ വേളയിൽ സംസാരം വേണ്ട എന്ന് ഞാൻ നിർബന്ധമായിട്ട് പറഞ്ഞതായിരുന്നു പക്ഷേ വീണ്ടും നിർബന്ധിച്ചത് കൊണ്ടാണ് ബർക്കത്തിന് വേണ്ടി ബഹുമാനപ്പെട്ട ബേക്കർ ഉസ്താദിൻ്റെ ആ തൃപ്തി സമ്പാദിക്കാൻ വേണ്ടി മാത്രം രണ്ട് വാക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത് ബഹുമാന്യരെ ഒരുപാട് പണ്ഡിതന്മാർ നമുക്ക് പരിചയമുള്ളവരും പരിചയമുള്ളവരും അല്ലാത്തവരുമായിട്ട് ഉണ്ട് അതേസമയത്ത് ബഹുമാനപ്പെട്ട ബേക്കർ ഉസ്താദിനെ സംബന്ധിച്ച് പറയുമ്പോൾ ഒരുപാട് പണ്ഡിതന്മാരുണ്ടെങ്കിലും എല്ലാ വിഷയത്തിലും എല്ലാ ഫുനൂനുകളിലും എല്ലാ വിഷയത്തിലും ഒരു പ്രാഗൽഭ്യം തെളിയിക്കുന്ന പാണ്ഡിത്യമുള്ള ആളുകൾ നമുക്കറിയാം കുറവായിരിക്കും അതേസമയത്ത് ജാമിയ സഅദിയയുടെ പ്രിൻസിപ്പളായിരുന്ന ബേക്കർ ഉസ്താദുകളും അതിൻ്റെ മുമ്പ് പ്രിൻസിപ്പളായിരുന്ന ബഹുമാനപ്പെട്ട എ കെ ഉസ്താദുകളും ഉസ്താദിൻ്റെ എ കെ ഉസ്താദിൻ്റെ രണ്ടാമത്തെ ആണ്ട് ദിവസമായിരുന്നു ബഹുമാനപ്പെട്ട ഉസ്താദ് വഫാത്താകുന്നതിൻ്റെ തലേ ദിവസം ഈ രണ്ട് മഹാരന്മാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വിനീതനായ ഞാൻ ബഹുമാനപ്പെട്ട തങ്ങൾ അവരുകൾ തങ്ങളുടെ അനുഭവമാണ് പറഞ്ഞത് ഈ രണ്ട് മഹാ ഉസ്താദിൻ്റെ ദർസും ഉസ്താദിൻ്റെ വിവിധ ഫന്നുകളിലുള്ള ഉസ്താദിൻ്റെ അവഗാഹ പാണ്ഡിത്യവും പ്രത്യേകിച്ച് ഗോളശാസ്ത്രം നക്ഷത്രശാസ്ത്രം അതുപോലെ തന്നെ ഇൽമുൽ മിഖാത്ത് ഗണിതശാസ്ത്രം ഈ പ്രത്യേകപ്പെട്ട അധിക ആളുകൾക്കും വഴങ്ങാത്ത ഫന്നുകളാണ് ഈ ഫന്നുകളിൽ ബഹുമാനപ്പെട്ട ബേക്കർ ഉസ്താദും നേരത്തെ ഞാൻ ബഹുമാനപ്പെട്ട എ കെ ഉസ്താദും വളരെ പാണ്ഡിത്യം തെളിയിച്ച കേരളത്തിലും അതുപോലെ തന്നെ മറ്റിതര ഭാഗങ്ങളിലുമൊക്കെ അറിയപ്പെട്ട ഒരു മഹാവ്യക്തിത്വത്തിൻ്റെ ഉടമകളായിരുന്നു ഈ വിശദ ഉദാഹരണ സഹിതം പറയുകയാണെങ്കിൽ പരത്തി പറയാനുണ്ട് ഇപ്പോൾ ബഹുമാനപ്പെട്ട ഇസ്ഹാഖ് പറഞ്ഞു ഈ പിന്നെ പിന്നെ മരിക്കാനായ സമയങ്ങളിൽ പോലും എനിക്ക് ഇന്നാലിന്ന ആളുടെ ഉസ്താദ് ഇന്നാലിന്ന ആളുടെ ആ പുസ്തകം ഒന്ന് വായിച്ച് തീർക്കാൻ നക്ഷത്രശാസ്ത്രത്തിൽ അവഗാഹം തേടിയ ഒരു അമുസ്ലിം സുഹൃത്തിൻ്റെ പുസ്തകം വായിക്കാനുണ്ട് എന്ന് ഉസ്താദ് വഫാത്താകുന്നതിൻ്റെ തലത്തറിയെന്ന് പറഞ്ഞു എന്ന് ഇസ്ഹാഖ് ഇന്ന് പറയുകയുണ്ടായി ഞാൻ പറഞ്ഞു വരുന്നത് ഇങ്ങനെ ഏത് മേഖലകളിലും അതുപോലെ തന്നെ നേരത്തെ തങ്ങൾ പറഞ്ഞതുപോലെ ആരെയും കൂശലാക്കാത്തൊരവസ്ഥ ഉസ്താദ് തീരുമാനിച്ച വിഷയം അത് ഉസ്താദ് അടുത്ത് ചെന്ന് സ്വാധീനിക്കാനോ അതല്ലെങ്കിൽ അതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് ആക്കിയിട്ട് അത് ഇങ്ങനെ ആക്കാനോ ഒരു ആരെങ്കിലും ശ്രമം നടത്തിയാൽ അതൊന്നും സാധിക്കാത്ത ഇതൊക്കെ കുറഞ്ഞ കൊല്ലങ്ങളുടെ അനുഭവങ്ങളാണ് ഞാൻ വിളിച്ച് പറയുന്നത് അങ്ങനെ അതുപോലെ തന്നെ മറ്റു പണ്ഡിതന്മാരും അതുപോലെ തന്നെ കർണാടക സ്റ്റേറ്റിലെയും കേരള അതിർത്തിയിലെ മറ്റു പണ്ഡിതന്മാരൊക്കെ പല അനുഭവങ്ങളും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള വിഷയങ്ങളിലൊക്കെ വളരെ അതുല്യമായ വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത് അതുകൊണ്ട് ഞാൻ സുദീർഘമായി സംസാരിക്കുകയല്ല ബഹുമാനപ്പെട്ട ബേക്കർ ഉസ്താദിൻ്റെ തങ്ങൾ പറഞ്ഞതുപോലെ ഈ മാതൃകകളൊക്കെയാണ് നമുക്ക് ഉസ്താദിൽ നിന്ന് പഠിക്കാനും ഉസ്താദിൻ്റെ ശിഷ്യന്മാരും സഹവർത്തകരുമായ നമുക്ക് ഉൾക്കൊള്ളാനുള്ളത് നിങ്ങൾ ആലോചിച്ച് നോക്ക് ബഹുമാനപ്പെട്ട ബേക്കർ ഉസ്താദ് അവരുകൾ പിന്നെ ദർസിന് വേണ്ടി ഇരുന്നാൽ അതല്ലേ കിതാബ് മുത്താഴയ്ക്ക് വേണ്ടി ഇരുന്നാൽ രാത്രിയൊക്കെ എല്ലാ രോഗങ്ങളും
Yelah rohanggalum, supaya bapa fata umpama walera maragama rohanggalu dera. Yelah rohanggalu ada tuh nggak sami itu boleh rum. Ratri yori bandar ni beri dera mutara cedir kena itu kana. Ii yori ya Aisyah ini apa beri anak itu beri dua sembilan dua desa sepuluh itu. Anggane, ipun jahar aneh siapa pinne. Aji kahinya coba Aisyah janggal ustaz maru anda samsaeri si. Orang ustaz maru sandam sandam samsaeri si. Apa adu guna anda mana sih? Nya mana sih lagi ini tu? Ustadu, pradirsha ini rana. Ustadu ni kiri, marga marga doa anggal beri betul tu. Ustadu mana sih lagi tu lah? Yang ni beri, pinne, nyara kah mana sih lagi ini? Indu pa makkalu madu boratenne, sisya maru paranya perane, bishya mana sih lagi tu? Ustadu, yallam urikat dudu bule. Yallam urikat diwasiat ta, wasiat itu mui benu. Beranda wasiat itu mui benu. Yelam orang betul bad sih mila teri diranai, bukan itu adika algal kum panditan ayarum, pamer ayarum, adika algal kum sahadi katta beru perisna. Yelam bad jadi gurum, hibak Allah ini beliau alam segeri si, barat teri gurug tiki bukan yang nalar. Apa bukan apa ustaz abar gurul, wadara bagja beranai, namuk ke bandar di, ustaz abar gurul perituum, ustaz ini madur gayil, ustaz ini. Membahagikan nama kita, jiwitan menurutkan dan, anak-anak yang kita samikan tadi, usaha sesiapa marum, sabar terus baik, nama kita perhatikan tadi, sarwa sekarang ayah bawa utara ada, adil nama kita tuh fikir dalam kemarahan kita, nanti tanggul baranya tuh boleh, mairanam, ya, ya, rakum sambabi kumelo, bukan apa itu, masa api tanggul baranya, sahsbirulil himami waktu datang ini, wa illa fahuwa atim baidah ini, wa in asilam ya mut qabili ya habibi. Wa mautu ahibbati qabili yasuni sa asbiru lil himami waqad atani maranam varumbol njan adinu kshamikkum njan adinu kiyipoduka thanne cheyyum wa illa fahuwa atim barahini innu vannillengil aa maranam naale nammal thedi varan irikkunnathaan ennittu maharal parayunnu wa in aslam yamutu qabili habibi njan ippa marikkuka yanengil Ya, saya ipo mari kadar asyik berdua jalan kiri, macam mana ada janda happy ibu mereka perlu. Aduh, anda marah tak terdiri, beri bahaya orang anda tidak ada, wahin aslam, ya mudah kabil ya happy ibu. Saya asyik pernah, janda mumbi janda happy ibu mereka perlu. Percaya, wamaut tu ahibati kabil ya suri. Yenda mahbubinggal, yenda ahibat, yang sini ikutna sini hajaranggal, yang sini ikutna pandita mar, yang sini ikutna masyaikh mar, yang sini ikutna sisya mar, marana padal, yenne bala, dah biasa pikunu, yenne mahana, ya syafi, tanggal baranja jmar syafi, Rasulullah wataran, baranja dana, ini samiati, nama kaya bar karudah si, aduh bandi, mahana aras, bekerus tadi nayum, nama itu masyaikh marin, nama nayum, Allah subhanahu taala, abang dasan jannatul firdaus. Beri macam buat maru te, yang na peradu sih bandui, ini peribadi ki, yang na vida, asam sih alpisih bandui, nahan ane bakul, lawasan pikunu, wa akhiru da'wana, alhamdulillahi rabbil alamin, assalamualaikum warahmatullahi taala barakatuh. Nalai, saya diail, bukan apa ta, bekalusta dende, anu semerana peribadiu, hatumul Quran doa u akend, semua beriyu, saya diak kuendi, awtiyogya mai, seni kono. Assalamualaikum. Online anu sih, ini saya dia ke bonda na perih nombor. Semua orang kahana nom, amim beraya. Karena ibu tetap boleh lah. Abu deh, ini surta, surta ni jadi frustran dah. Karena orang boleh lah. Shal. Tanggal itu, ada lom, awal itu ada na Rachel lom. Apa yang, anak lelaki insya Allah. Ustaz ini sesama hari, udah beri macam udian tu beri beli senang dosa undu. Abahan mungkin insya Allah ada ni link, insya Allah itu nali. Anak, sejuta orang kaya tanggul ulgaran sejuk. Aduh unda jamiah saya dia udah pertama principle mahanaya Ustaz ada ini. Itu beri unda iran tu, apadu unda adit teranis peranan beri beri dana. Aduh dia di kemari dana nala insya Allah.
അവിടെ നടക്കുകയാണ്. നിങ്ങൾ എല്ലാവരും ക്ഷണിക്കുന്നു. രണ്ട് ദിവസം മുമ്പ് ഉസ്താദ് വഫാത്താകുന്ന വ്യാഴാഴ്ച, ബുധനാഴ്ച, ചൊവ്വാഴ്ച ജാമിയ സൈദിയിലെ ഉസ്താദുമാരൊക്കെ വന്ന് ഉസ്താദിന് ചുറ്റും നിന്ന് കുട്ടശ്ശേരി അടക്കം ഉസ്താദ് ഉസ്താദടക്കം കെ കെ ഉസ്താദ് അടക്കമുള്ള ഹുസൈൻ സൈദി ഗസീറോട് സഖാഫി ഉസ്താദ് വന്ന എല്ലാ ഉസ്താദുമാരും ലത്തീഫ് ഉസ്താദ് എല്ലാ ഉസ്താദുമാരും ചുറ്റും നിന്നിട്ട് എല്ലാവരോടും വളരെ സന്തോഷത്തോടുകൂടി പലതും പറഞ്ഞ് ലോകവിഷയങ്ങളും മറ്റു വിഷയങ്ങളും അവിടുന്ന് സ്വീകരിക്കുന്ന വിഷയങ്ങളും ഒക്കെ ഉസ്താദ് സൈദിയ ഉസ്താദുമാരായിട്ട് സംസാരിച്ചിട്ടുണ്ട്. അവിടുന്ന് ചൊവ്വാഴ്ചയായിരുന്നു അത് ഞങ്ങൾ അന്ന് പിരിഞ്ഞത്. വ്യാഴാഴ്ചയാണ് ഉസ്താദിൻ്റെ അള്ളാഹുവിൻ്റെ അലംഘനീയമായ വിധിക്ക് അള്ളാഹു മഹാനായ താജുൽ ഫുഖഹ കീഴടങ്ങുന്നത്. അള്ളാഹു റബ്ബു സുബ്ഹാനഹു വ തആല അവിടുത്തെ ദർജ ഉയർത്തി കൊടുക്കുമാറാവട്ടെ. ഇന്ന് തന്നെ വന്നിരായ ജാമിയയുടെ ജാമിയ സൈദിയുടെ സെക്രട്ടറി വന്നിരായ മാണിക്കുത്ത് ഉസ്താദ് എത്തിയിട്ടുണ്ട്. അതുപോലെ ഉബൈദ് ഉസ്താദ് എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റു ഉസ്താദുമാരൊക്കെ വന്നിട്ടുണ്ട്. അതുപോലെ നാളെ എല്ലാ മുത്തഅല്ലിമീങ്ങളും പങ്കെടുത്തുകൊണ്ട് കേരളത്തിൽ തങ്ങൾ പറഞ്ഞ പോലെ കുറച്ച് കർശനം കൂടുതലാണ്. ആ നിലക്ക് തന്നെ ഇൻഷാ അള്ളാ എല്ലാവർക്കും അവിടെ എത്തിപ്പെടാൻ പറ്റൂലെങ്കിലും നിങ്ങളെല്ലാവരും ഭാഗവാക്കാവണമെന്ന് നിങ്ങളോട് ആഗ്രഹിച്ചുകൊണ്ട് ഈ ഇവിടുത്തെ മഹാന്മാരായ സയ്യിദുമാരോടും അതുപോലെ തന്നെ ഉസ്താദുമാരോടും പ്രത്യേക ശിഷ്യഗണങ്ങളോടും ജാമിയ സൈദിയ്ക്ക് വേണ്ടി മഹാനായ താജുൽ ഫുഖഹ ഇതുവരെ വളരെയധികം നല്ല നിലക്ക് നമുക്ക് നേതൃത്വം നൽകി ഇനിയും ആ ജാമിയ സൈദിയ വളരെ നല്ല നിലയിൽ പുരോഗതിയിലേക്ക് എത്താൻ വേണ്ടി എല്ലാവരും ദുആ ചെയ്യണം. മഹാനായ താജുൽ ഉലമയും അതുപോലെ തന്നെ നൂറുൽ ഉലമയും അല്ലാഹു റബ്ബു സുബ്ഹാനഹു വതആല അവരോടൊപ്പം താജുൽ ഫുഖഹയെയും അല്ലാഹു ഒരുമിച്ച് കൂട്ടി സന്തോഷിപ്പിക്കുമാറാവട്ടെ. ഒന്നുകൂടി നിങ്ങൾ ജാമിയ സൈദിയയുടെ എല്ലാമാണ് നിങ്ങളെല്ലാവരും നിങ്ങളുടെ എല്ലാ ദുആയിലും നിങ്ങളുണ്ടാവണമെന്ന് പ്രത്യേകം അറിയിക്കുന്നു. അതുപോലെ ലത്തീഫ് ഉസ്താദ് ഉണ്ട്, നമ്മളെ കൊട്ടിലെ ലത്തീഫ് സൈദി ഉസ്താദ് ഉണ്ട്, എല്ലാ ഉസ്താദുമാരും ഉണ്ട്. ഇൻഷാ അല്ലാ എല്ലാവർക്കും വേണ്ടി ദുആ കൊണ്ട് വസീയത്ത് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും സഹോദരൻ മാതാടുതല്ല. ഇൻഷാ അല്ലാ ഇതീകാകലെ അഷരിയ സഖാഫി ഉസ്താദ് ഹേളിദ ഹാഗെ കർണാടക രാജ്യ സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷൻ നിന്നെ താനെ അധ്യക്ഷരാദ സയ്യിദ് സി ടി എം ഉമർ സഖാഫ് തങ്ങൾ ഉസ്താദറ നേതൃത്വത്തിൽ നടന്നതഹ സഭയിൽ ഇവത്തു മൂരനെയ ദിനദന്തു കർണാടക രാജ്യ എസ് എസ് എഫിന ഉസ്താദറ പ്രത്യേകമായി അനുസ്മരിച്ചുവ ദിനവായി അതക്കാകെ പ്രതിയൊന്നു യൂണിറ്റിന കാര്യകർത്തറ പ്രതിയൊപ്പന മനയിലെയും കൂടെ യാസീൻ ഓതിയുണ്ട്. അതേ രീതിയെ ഖുർആൻ ഖത്തമുകളെന്ന ഓതി പ്രത്യേകമായി സമർപ്പണം മാഡലിക്കെ രാജ്യാധ്യക്ഷര ആദേശവെന്ന ഇതീകാകലെ നാവ് പോസ്റ്റർ മൂലക തിളിസിദ്ദേവെ അതെന്ന മത്തൊമ്മെ ഇല്ലി നാവു ഈ സന്ദർഭ നെനപ്പിസ്താ ഇദ്ദേവെ ഉസ്താദറ ജീവനദ ഇൻഷാ അല്ല വിവിധ മഗ്ഗുലുകളെ ബഗ്ഗെ പ്രത്യേകമായിയു കൂട 36 വർഷകള മരിക്കള ജുമാ മസീദിയല്ലി അധ്യക്ഷരാഗിദ്ദുകൊണ്ടു യാവ രീതി ജമാഅത്തന്ന ഉസ്താദ് മുന്നടസിദറു അന്നോദറ ബഗ്ഗെ ഇൻഷാ അല്ല സവിവരവാദ ബറഹ ഇഷാര പത്രികയല്ലി ഉസ്താദറ ജമാഅത്ത് സംബന്ധിച്ചവരല്ലി മാതനാടിസി അതേ രീതി ഉസ്താദറ മക്കളൊന്നിക മാതനാടിസി ബരദന്തഹ ഒന്ന് സമഗ്രവാദ ഇഷാര പത്രികയല്ലി ഇൻഷാ അല്ല മൂടി ബർലിക്കിതെ ಇನ್ಶಾ ಅಲ್ಲಾ ಸಂಘಟನೆಗೆ ಉಸ್ತಾದ್ ನೀಡಿದಂತಹ ಅಭೂತಪೂರ್ವವಾದ ಕೊಡುಗೆ ವಿಸ್ಮರಣೀಯ ಅವೆಲ್ಲವನ್ನು ಸ್ಮರಿಸಿ ಕಾರ್ಯಕರ್ತರೆಲ್ಲರೂ ಆದಷ್ಟು ಕುರ್ಆನ್ ಹದಿಯಗಳನ್ನು ಸಮರ್ಪಿಸಬೇಕಾಗಿ ರಾಜ್ಯಾಧ್ಯಕ್ಷರಿಗೆ ಮತ್ತು ರಾಜ್ಯ ಸಮಿತಿಗಾಗಿ ಈ ಮೂಲಕ ವಿನಮ್ರವಾಗಿ ವಿನಂತಿ ಮಾಡ್ತಾ ಇದ್ದೇನೆ. ಅಸ್ಸಲಾಮು ಅಲೈಕುಂ ವರಹಮತುಲ್ಲಾಹಿ ವಬರಕಾತ. ಪ್ರಿಯಮುಳ್ಳ ಪಂಡಿತನ್ಮಾರ್ ಮತ್ತುಳ್ಳ ಮುಮಿನಿಗಳು ಈ ನಾಟಿಲೆ ಒರುಪಾಡು ಕಾಲಂ ಖಿದ್ಮತ್ ചെയ്യുകയും തൻ്റെ ജീവിതകാലം മുഴുവനും നാട്ടിൽ പ്രസിഡൻ്റായും ഖാളിയായും വളരെ നല്ല സുന്നത്ത് ജമാഅത്തിൻ്റെ തനിമയോടുകൂടെ ഈ നാടിനെ പുരോഗതിയിൽ നിന്ന് പുരോഗതിയിലേക്ക് ഉയർത്തുകയും ചെയ്ത വലിയൊരു വ്യക്തിത്വമാണ് നമ്മുടെ ഷെയ്ഖുന. അതിൻ്റെ ഒരു ഉദാഹരണമാണ് ഈ നാട്ടിൽ ഇന്ന് വരെ ഒരു മുജാഹിദോ ഒരു പുത്തൻവാദികളോ ഇല്ലാത്ത നല്ല സുന്നത്ത് ജമാഅത്തിൻ്റെ ആ ഒരു ആദർശം. ഇവിടെയുള്ള ഏതൊക്കെ ആചാരങ്ങളുണ്ടോ എല്ലാം ഫിഖ്ഹിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ്. അങ്ങനെയുള്ള ഒരു നല്ല സെട്ടപ്പോടുകൂടെ നല്ലൊരു ആത്മീയതോടുകൂടെ ഈ നാട്ടിലെ എല്ലാവരുടെയും ഉസ്താദ് എന്ന് പറഞ്ഞാൽ അത് ബേക്കൽ ഉസ്താദാണ്. ഉസ്താദ് എന്ന് പറഞ്ഞാൽ ഒരു നിക്കാഹിന് ഉസ്താദുണ്ടെന്ന് പറഞ്ഞാൽ ബേക്കൽ ഉസ്താദാണ്. ആ നിലക്ക് ഈ നാട്ടുകാർ ഏറ്റവും ഉസ്താദിനെ എല്ലാ നിലക്കും ബന്ധപ്പെട്ടതുകൊണ്ട് തന്നെ അടുത്ത ഞായറാഴ്ച ഒക്ടോബർ 4 ഈ നാട്ടുകാർ വളരെ വിജൃംഭയോടുകൂടെ വളരെ നല്ല അനുസ്മരണ പരിപാടി ഈ പള്ളിയിൽ നടക്കുന്നുണ്ട്. അതിന് എല്ലാവരും ഇതിനേക്കാൾ ഉപരി നമ്മോട് സഹകരിച്ച് ഈ നാട്ടുകാരോടുള്ള ആ വലിയൊരു ബാധ്യതയിൽ ഞങ്ങളെല്ലാവരും പങ്ക്
ഞായറാഴ്ച 11 മണിക്ക് നമ്മളൊക്കെ വന്ന് സഹകരിക്കണം. ഇനിയും നമ്മുടെ നാട്ടിനെ ആ ഒരു നേതൃത്വം നമുക്കുണ്ട് എന്ന നിലയ്ക്ക് നിങ്ങളെല്ലാവരും ഇതിനേക്കാളുപരി വന്നുകൊണ്ട് സഹകരിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. സമയം കുറേ വൈകി നിസ്കരിച്ചിട്ടുമില്ല, പെട്ടെന്ന് ദുആ ചെയ്ത് പിരിയാം. الله الحمد لله الحمد لله الحمد لله رب العالمين حمدا كثيرا طيبا مباركا فيه على كل حال. اللهم صل وسلم على رسولك سيدنا وحبيبنا وشفيعنا المصطفى محمد صلى الله عليه وسلم وإلى حضرات جميع الأنبياء والمرسلين وصحابة أجمعين أهل بيته أزواجه وعترته وأنصاره وأتباعه رضوان الله تعالى عن كل واحد منهم يا رب العالمين. اللهم صل إلى حضرة من نبينا شيخ إبراهيم سليار بك القدس الله سره الأزيز أرحم الراحمة يا سيدا يا ملك الجبارة يا ملك الملوك يا رحمن. അള്ളാഹുവെ, ഞങ്ങളോതിയ ഖുർആൻ, ഞങ്ങൾ ചൊല്ലിയ തഹ്ലീൽ, ഞങ്ങൾ ചൊല്ലിയ ദിക്റുകൾ, അതുപോലെ നാട്ടിൻ്റെ വിവിധ ഇതിൻ്റെ മിസ്ല സവാബ് അവിടത്തേക്ക് നീ എത്തിച്ചു കൊടുക്കണം അള്ളാഹ്. ആനം അവിടുത്തെ ദറജ നീ ഉയർത്തിക്കൊടുക്കണം റഹ്മാനേ അർഹമുർ റഹീമായ അള്ളാഹ്. ഈ പാവികളായ ഞങ്ങളെല്ലാവരും ഒരുമിച്ച് കൂട്ടി നിന്റെ പള്ളിയിലേ തികാഫിന്റെ നിയത്ത് ചെയ്തു ഒന്നോട് കൂടി ഓതിയിരുന്ന ഇതിന്റെ കാരണം കൊണ്ട് റഹ്മാനെ ഞങ്ങളുടെ ദോഷങ്ങളെ നീ പൊറുക്കണം അല്ലാഹ്. ഞങ്ങളുടെ ഹൃദയത്തെ നീ ശുദ്ധിയാക്കണം അല്ലാഹ്. ഞങ്ങളുടെ അമലുകളെ നീ സ്വീകരിക്കണം അല്ലാഹ്. അള്ളാഹുവേ, ഞങ്ങൾ വിവിധങ്ങളായ വിഷമങ്ങളുള്ളവരുണ്ട്, എല്ലാ വിഷമത്തെയും നീ അകറ്റണം റഹ്മാനെ. അള്ളാഹുവെ, എല്ലാവരും പേടിക്കപ്പെടുന്ന COVID-19 എന്ന് പറയുന്ന മാരകമായ രോഗത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണം റഹ്മാനെ. അള്ളാഹുവെ, ഈ മജ്ലിസ് വലിയൊരു ഇജാബത്തിന്റെ മജ്ലിസാണ് അല്ലാ, വലിയൊരു ഇജാബത്തിന്റെ മജ്ലിസാണ് അല്ലാ. യാതൊരു വിധത്തിലുള്ള അല്ലലോ അലട്ടലോ നീ ഉണ്ടാക്കല്ല അല്ലാ റഹ്മാനെ. ഈ നാട് വലിയ ബർക്കത്തുള്ള നാടാക്കണം റഹ്മാനെ. അള്ളാഹുവേ, നിന്റെ നിയാമത്തുള്ള നാടാക്കണം റഹ്മാനെ. വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള സദാത്തുക്കളും ആലിമീങ്ങളും ഇവിടെ വരുമ്പോൾ അള്ളാഹുവെ, ഉസ്താദ് സ്നേഹിച്ച നാട്, ആ ഉസ്താദിനെ സ്നേഹിക്കുന്ന ആളുകളെയും അള്ളാഹുവെ നീ വലിയ റാഹത്തിലാക്കണം അല്ലാ, നീ വലിയ സന്തോഷത്തിലാക്കണം റഹ്മാനെ. ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين امين برحمتك يا ارحم الراحمين وصلى الله تعالى وسلم على خير خلقه سيدنا محمد وعلى اله سبحان ربك رب العزه عما يصفون وسلام على المرسلين والحمد لله رب العالمين بفضله. صلي على سيدنا محمد. الله اكبر الله اكبر. اشهد ان لا اله الا الله اشهد ان محمد رسول الله. حي على الصلاه حي على الفلاح. قد قامت الصلاه قد قامت الصلاه. الله اكبر الله اكبر. لا اله الا الله.